Yeah. എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പല രാജ്യങ്ങളിലും ഈ വൈറസ് പടർന്നു കയറുകയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ സ്ഥിതി ഒട്ടും നല്ലതായിട്ട് കാണുന്നില്ല മരണങ്ങൾ ദിവസം തോറും വർദ്ധിക്കുകയാണ് മരിച്ചവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സ്പെയിൻ മറ്റെല്ലാ രാജ്യങ്ങളെയും മറികടന്നിരിക്കുകയാണ് ഇന്ത്യയിലും ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് താരതമ്യേനെ നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ രണ്ട് ദിവസമായി നമ്മൾ കണ്ട ഇത്തരത്തിലുള്ള ഈ കടന്നുകയറ്റം അത്ര ശുഭസൂചകമല്ല ഭാഗ്യവശാൽ ഈ ഒരു വർധനവ് പ്രധാനമായും ഒരു നിർദ്ദിഷ്ട ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരുപക്ഷെ അവരെ കണ്ടെത്തി അത് നിയന്ത്രിക്കുന്നതായിരിക്കും ഈ ഒരു വർധനം എല്ലായിടത്തും അതൊരു നല്ല കാര്യമാണ് ഇന്ത്യയിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് ഇതിനകം തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് രണ്ടായിരത്തിലധികം കുടുംബങ്ങളെ ഞങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് അടിയന്തര ഭക്ഷണം ആവശ്യമാണ് ഞങ്ങളതിനായി ഒരുങ്ങുകയാണ് പക്ഷേ മറ്റൊരു കാര്യം അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി അടുക്കള സജ്ജമാക്കുകയാണ് പലചരക്ക് വിതരണം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് പാചകത്തിനുള്ള സാമഗ്രികളും അത് ചെയ്യാനുമുള്ള വകയുള്ളവർക്ക് പക്ഷേ ഇതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് കാരണം അവരുടെ ജീവിതം ദൈനംദിന വേദനകളിലാണ് ആശ്രയിച്ചിരുന്നത് ഭൂമി കൈവശം വച്ചിട്ടുള്ളവർ ഭൂമി സ്വന്തമായുള്ള കർഷകർ എങ്ങനെയെങ്കിലും അത് കൈകാര്യം ചെയ്യും എന്നാൽ പച്ചക്കറി വിൽപ്പനക്കാർ പുഷ്പ വിൽപ്പനക്കാർ ചെറിയ ജോലി ചെയ്യുന്നവർ കാർഷിക തൊഴിലാളികൾ ഇവർക്കൊന്നും എവിടെയും ജോലിയില്ല അതിനാൽ പണവുമില്ല അതുകൊണ്ട് ഞങ്ങളതിനായി തയ്യാറെടുക്കുകയാണ് ഇന്ന് ഞാൻ എല്ലാവരോടും ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ഞങ്ങൾക്ക് ധാരാളം പണം ആവശ്യമാണ് അടുത്ത പതിനഞ്ച് ദിവസങ്ങളിൽ ഇപ്പോൾ ഏപ്രിൽ ഇരുപത് വരെ അല്ലെങ്കിൽ പരമാവധി ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ ഈ സമയം വരെ ഞങ്ങൾക്ക് കുറഞ്ഞത് പതിനാല് മുതൽ പതിനഞ്ച് കോടി വരെ ചിലവ് കണക്കാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതിനകം തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം പ്രതിജ്ഞാബദ്ധരുമാണ് ഞങ്ങളുടെ ചൈനീസ് സന്നദ്ധ പ്രവർത്തകർ എത്രയോ ലക്ഷം മാസ്കുകളും കയ്യുറകളും ഞങ്ങൾ അയക്കുന്നുണ്ട് ഇത് ആരോഗ്യ പ്രവർത്തകർക്കും പുറത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസിനും വിതരണം ചെയ്യും അവരെല്ലാം മറന്ന് നമ്മെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വെല്ലുവിളിയുള്ള സമയമാണ് എല്ലാവരും മുന്നോട്ട് വന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം രത്തൻ ടാറ്റെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നു തന്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് പതിനഞ്ച് കോടി സംഭാവന ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് സി എസ് ആറിൽ നിന്ന് പോലുമല്ല സ്വകാര്യ സ്വത്തിൽ നിന്ന് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ തന്റെ മുഴുവൻ സമ്പത്തും രാജ്യത്തിന് നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ദയവായി നിങ്ങൾ എവിടെയായിരുന്നാലും ഏതു വിധത്തിൽ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ അത് വളരെ ആവശ്യമാണ് ഞങ്ങൾക്ക് ആത്മാർത്ഥതയുള്ള പ്രതിജ്ഞാബദ്ധരായ സന്നദ്ധ പ്രവർത്തകരുണ്ട് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾക്കായി പണം നൽകേണ്ടതുണ്ട് അല്ലാത്ത അവ ഫലപ്രദമാവില്ല അതിനാൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ സജ്ജീകരിക്കുന്ന വർക്ക് ഷെഡ്യൂളുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു കാര്യം സാമ്പത്തിക വൈറസ് ഇതിനകം ഗ്രാമീണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് വൺ ഈസ് ഈസ് ദ വൈറസ് ഓൾറെഡി കം റൂറൽ ഇന്ത്യ ഗ്രാമീണ ഇന്ത്യയിൽ കൊറോണ വൈറസ് ഇപ്പോഴും വളരെയധികം ഇല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതിനാൽ ഇത് മാറി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദക്ഷിണേന്ത്യൻ കർഷകർ കൃഷിക്ക് വേണ്ടി ഭൂമി ഭൂമിയൊരുക്കാൻ തുടങ്ങുന്ന സമയമാണിത് ഏപ്രിൽ പതിനാലിന് തമിഴ് പുതുവത്സര ദിനം അവസാനിക്കുമ്പോൾ അതിനുശേഷം ഭൂമി തയ്യാറാക്കൽ ആരംഭിക്കുന്നു അടുത്ത വിള നടക്കാൻ ഇത് വളരെ പ്രധാനമാണ് ഇത് സംഭവിച്ചില്ലെങ്കിൽ വരും വർഷത്തിൽ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഗുരുതരമായ ഭീഷണി നിലനിൽക്കും അത് നമുക്ക് താങ്ങാനാവാത്ത ഒന്നാണ് ഉത്തരേന്ത്യയിൽ വിളകൾ വിളവെടുപ്പിനായി എത്തിയിട്ടുണ്ട് വിളവെടുക്കാനായി അവർക്ക് ഗുരുതരമായ പ്രശ്നമുണ്ട് കർണാടകയിലെ ക്ഷീര കർഷകർ ആയിരക്കണക്കിന് ലിറ്റർ പാൽ കളയുന്നതിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിരിക്കാം കാരണം അവരുടെ പാൽ മേടിക്കാൻ ഒരു മാർഗവുമില്ല ആയിരക്കണക്കിന് ലിറ്റർ പാൽ വെറുതെ ഒഴുക്കിക്കളയുകയാണ് അല്ലാതെ അത് വാങ്ങാൻ ആരുണ്ട് ഇതാവശ്യമുള്ള ധാരാളം ആളുകളുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനാൽ അവിടെയാണ് നമുക്ക് വിടവ് നികത്താൻ കഴിയുക ഇവരെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞങ്ങൾ നോക്കുന്നത് ഭക്ഷണം എവിടെയാണുള്ളതെന്ന് നോക്കുന്നു ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്തവർ എവിടെയാണെന്ന് കാണുക പിന്നെ അവരെങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞങ്ങൾ നോക്കുന്നു അതിന് കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും നിർഭാഗ്യവശാൽ ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർക്ക് കുറച്ചധികം പുറത്തിറങ്ങേണ്ടി വരും പക്ഷേ അവരത് തികഞ്ഞ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ഇതുപോലുള്ള ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായും തയ്യാറായ ഒരു രാജ്യവുമില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ പോലും വൈറസിൻ്റെ ആക്രമണത്തിൽ വിറക്കുകയാണ് അതിനാൽ തീർച്ചയായും ഇന്ത്യ നമ്മുടെ ജനസംഖ്യയുടെ തരം നമ്മുടെ ജനസാന്ദ്രത എന്നിവയ്ക്ക് വേണ്ടതായ രീതിയിൽ തീർച്ചയായും നമുക്ക് ഒരു മെഡിക്കൽ സംവിധാനവുമില്ല മാസങ്ങളോളം എല്ലാവർക്കുമായി എല്ലാം നൽകാനുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രവുമില്ല ഇല്ല അത് സാധ്യമാകുകയുമില്ല അതിനാൽ ഇത് സംഭവിക്കാനുള്ള ഒരേ ഒരു മാർഗം രാജ്യത്തെ പൗരന്മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ രാത്രി ഒമ്പത് മണിക്ക് എല്ലാവരും വിളക്കും എഴുകുതിരെയും കത്തിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ ഫോണെങ്കിലും ഫ്ലാഷ് ഓൺ ആക്കി വയ്ക്കണം ഇവിടെ നിങ്ങളുടെ സെൽഫോണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ നമ്മളിവിടെ ഒരു വലിയ ഫയർ ഷോ നടത്തും കാരണം യോഗയുടെ ഭൂതശുദ്ധി സമ്പ്രദായത്തിലെ അഗ്നിയുടെ ഘടകവും വളരെ ശക്തമായ ജീവിതമായി നിലകൊള്ളാനുള്ള നമ്മുടെ കഴിവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ജീവനുണ്ടോ അതോ നിങ്ങൾ മരിച്ചോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഇതിന് ചൂടുണ്ടോ തണുപ്പാണോ എന്ന് നാം പരിശോധിക്കും അതിനർത്ഥം തീ അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഈ ഗ്രഹത്തിൽ നിങ്ങൾ ജീവൻ എന്ന് വിളിക്കുന്നതിൻ്റെ എല്ലാം മൂല കാരണം സൂര്യൻ്റെ അഗ്നിയാണ് അവിടെ ഒരു തീഗോളം എരിയുന്നുണ്ട് ജീവിതം ഇവിടെ സംഭവിക്കാനുള്ള ഏക കാരണം അത് മാത്രമാണ് മറ്റെല്ലാ ചേരുവകളും അവിടെ ഉണ്ടായിരിക്കാം ഇത് പാചകം പോലെയാണ് എല്ലാം ഉണ്ടായിരിക്കാം തീയില്ലെങ്കിൽ പാചകമില്ലല്ലോ അതിനാൽ ജീവിതം തന്നെ പാകം ചെയ്യപ്പെടാൻ കാരണം സൂര്യന്റെ അഗ്നിയാണ് ലോകത്തിലെ അടിസ്ഥാന ഊർജം അതുതന്നെയാണ് അതുകൊണ്ട് നമ്മളെ നന്നായി നിലനിർത്താൻ അഗ്നി ഉപയോഗിക്കുന്നത് യോഗാസമ്പ്രദായത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നിങ്ങൾക്കൊരു വാട്ടർ ഷവർ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു അഗ്നിശുദ്ധിയും നടത്താം അതാണ് നമ്മളിവിടെ ചെയ്യുന്ന ക്ലേശനാശന ക്രിയ അത് ആളുകൾക്ക് അവിശ്വസനീയമായ ഫലങ്ങൾ നൽകുന്നു അതിനാൽ നാളെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നിങ്ങൾക്ക് ചുറ്റും ഒരു ചെറിയ ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കുറഞ്ഞത് ഒൻപത് മിനിറ്റെങ്കിലും നിങ്ങൾ ഒമ്പത് മിനിറ്റിൽ നിർത്തേണ്ട കാര്യമില്ല എൻ്റെ ചെറിയൊരു ഉപദേശം ഇതാണ് നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായ അകലത്തിൽ നിങ്ങളുടെ കിടപ്പ ഒരു വിളക്ക് സൂക്ഷിക്കുക എല്ലാ രാത്രിയിലും അത് കത്താൻ അനുവദിക്കുക അത് നിങ്ങൾക്ക് ചുറ്റും ഒരു വ്യത്യസ്തമായ ലോകം സൃഷ്ടിക്കും അതിനാൽ അല്ലാത്ത നിങ്ങൾക്ക് ശക്തമായ പൗത്രികരിക്കപ്പെട്ട ഇടങ്ങൾ ഉണ്ടായിരിക്കണം എല്ലായ്പ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള സ്ഥലം ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് ഓരോ വീട്ടിലും പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഒരു ഇന്ത്യൻ വീട്ടിൽ പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും കത്തുന്നൊരു വിളക്കുണ്ടായിരിക്കും നിർഭാഗ്യവശാൽ ഇപ്പോൾ ആളുകൾ അതിനെ ഒരു ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രവൃത്തിയായി കാണുന്നതിനാൽ ബാക്കിയുള്ളവർക്ക് വെളിച്ചം വേണ്ട അവരത് ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു വിളക്ക് കത്തിക്കുന്നത് കാരണം നിങ്ങളൊരു വിളക്ക് കത്തിച്ചാൽ നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടാം ഇത് വെറും വിഡുത്തമാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചില മതങ്ങൾ വെള്ളം അവകാശപ്പെടാം അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ കുളിക്കരുത് കൈ കഴുകരുത് കാരണം ഇത് ചില മതത്തിന്റെ ഭാഗമാണ് അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കൈ കഴുകും അതിനാൽ നിങ്ങൾ കൈ കഴുകരുത് കാരണം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാം ഇത് വിഡിദ്ധമാണ് ഇപ്പോൾ ഓരോ ഡോക്ടറും നിങ്ങളുടെ കൈ കഴുകാൻ പറയുന്നു ഇത് ഇസ്ലാമിലേക്കോ മറ്റോ സ്വയം പരിവർത്തനം ചെയ്യണമെന്ന് അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് അർത്ഥമാക്കുന്നുണ്ടോ എല്ലാവരും കൈകഴുകുന്നു എല്ലാവരും വീടുകളിൽ തീ ഉപയോഗിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് എന്ത് പ്രയോജനമുണ്ട് എന്നതിനപ്പുറം ഏറ്റവും പ്രധാന കാര്യം ഇപ്പോൾ ഈ സാഹചര്യത്തെ വിജയകരമായി നേരിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ഏകോപനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇന്ത്യ ഒരൊറ്റ വ്യക്തിയെപ്പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതാണ് നമുക്കുള്ള ഏക പരിഹാരം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ആശുപത്രി കിടക്കകളില്ല നമ്മൾക്ക് വേണ്ടത്ര ഐ സിയു കളില്ല നമ്മൾക്ക് വേണ്ടത്ര വെൻ്റിലേറ്ററുകളില്ല നാളെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അസുഖം വന്നാൽ നമ്മൾ അവരെ മരിക്കാൻ അനുവദിക്കണം അതേയുള്ളൂ നമുക്കുള്ള ഓപ്ഷൻ അതിനാലതാ അവിടം വരെ കൊണ്ടുപോകരുത് നിങ്ങൾ എന്ത് വിഡിത്തും ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മതവിശ്വാസങ്ങൾ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങൾ എന്നിവ പരിഗണിക്കാതെ നാം എല്ലാം ഒത്തുചേരുക എന്നത് വളരെ പ്രധാനമാണ് ഐഡിയോളജീസ് നോൺസെൻസ് യു വിവേകപൂർണ്ണമായ ഒരു കാര്യം നമുക്ക് ചെയ്യാം നമ്മൾ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം ഇപ്പോൾ വൈറസ് നിങ്ങൾ ഈ മതമാണോ അതോ ആ മതമാണോ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രം എന്താണ് എന്നൊന്നും അത് പരിശോധിക്കുന്നേ ഇല്ല ഇതെല്ലാവരിലേക്കും പോകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ തുടങ്ങി ഇപ്പോൾ മുതലാളിത്ത അമേരിക്കയെ ആക്രമിക്കുന്നു നിങ്ങൾക്കിത് തടയാൻ കഴിയില്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് വൈറസ് അല്ല അതിനൊരു പ്രത്യേക ശാസ്ത്രവുമില്ല മതവുമില്ല അതിനെ നിങ്ങളെയാണ് കീഴ്പ്പെടുത്തേണ്ടത് അതിനാൽ നമുക്കും അതിനെ കീഴ്പ്പെടുത്താം ഒറ്റക്കെട്ടായി ഇത് പ്രധാനപ്പെട്ടതാണ് അതിനാൽ നാളെ നമ്മൾ യോഗാ സെന്ററിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ അറിയിക്കാം മിക്കവാറും നമ്മൾ ഇത് തത്സമയം സംരക്ഷണം ചെയ്യും അതിനാൽ ദയവായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക അത് കാണുക നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് സദ്ഗുരു ഈ രോഹനാണ് സദ്ഗുരു ധ്യാനലിംഗ പ്രതിഷ്ഠാപാനത്തിന്റെ വേളയിൽ അങ്ങയുടെ ഊർജം നഷ്ടപ്പെട്ടതിൽ നിന്നും തൊണ്ണൂറ് ശതമാനം മാത്രമേ അങ്ങ് വീണ്ടെടുത്തിട്ടുള്ളൂവെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ അങ്ങേക്ക് കുറച്ച് സമയം ആവശ്യമാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനാൽ അങ്ങേക്ക് സ്വയം പുനരുജ്ജീവിപ്പിക്കാനും നൂറ് ശതമാനത്തിലേക്ക് മടങ്ങാനുമുള്ള സമയമാണോ സ്റ്റിൽ ശരി ഞാൻ പോലും അങ്ങനെ വിചാരിച്ചു എന്തായാലും ഈ തൊണ്ണൂറ് ശതമാനം ഞാൻ അപ്പോൾ ധ്യാനലിംഗയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ പ്രക്രിയക്കിടയിൽ എൻ്റെ ഊർജവും ശരീരവും ഞാൻ വളരെ പരുക്കമായാണ് ഉപയോഗിച്ചത് കാരണം അതിനപ്പുറം ജീവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇതിനുശേഷം ഞങ്ങൾ പോകുമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്ന പദ്ധതി അതിനാൽ സ്വയം സൂക്ഷിച്ചൊന്നും ചെയ്തില്ല പരമാവധി കാര്യങ്ങൾ ചെയ്തു കാരണം സൂക്ഷിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങളിത് പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ സാധ്യതയും നഷ്ടമാകുമെന്ന് അതിനാൽ പൂർണ്ണമായും ഞങ്ങളതിലേക്ക് പോയി അക്കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഞാൻ ഏതുതരം തരം അവസ്ഥയിലായിരുന്നു എന്ന് ഒരു പക്ഷേ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ എനിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം കൂടിയിരിക്കണം എല്ലാം മാറി എൻ്റെ രൂപം എൻ്റെ എല്ലാം എന്നാൽ അതിനുശേഷം ഞാൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ വളരെ ചെറുപ്പമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതൽ ആരോഗ്യം വളരെ മികച്ചത് എല്ലാം അതിനാൽ ഞാൻ ഞങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ചില വശങ്ങളുണ്ട് ആ വശങ്ങൾ മാത്രമാണ് പ്രധാനം നമ്മൾ ധാരാളം പൗത്രികരണങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു സമയത്ത് ഞങ്ങൾ ആസൂത്രണം ചെയ്തു ലോകമെമ്പാടും നിരവധി പൗത്രികരണങ്ങൾ നടത്താമെന്ന് പക്ഷെ ഇതുവരെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളൊന്ന് ചെയ്തേക്കാം ഈ വർഷാവസാനം അമേരിക്കയിൽ ദേവിയുടെ പൗത്രികരണം നടത്താൻ ഞങ്ങൾ പദ്ധതിയിട്ടിരുന്നു അത് ചെയ്യണോ വേണ്ടയോ എന്ന് ഇപ്പോൾ വയറസ് അനുമതി നൽകണം അതിനെപ്പറ്റി നമുക്ക് നോക്കാം എൻ്റെ ഊർജ്ജ വ്യവസ്ഥയുടെ ചില വശങ്ങൾ ഇപ്പോൾ ശരിയായ രീതിയിലല്ലാത്തതിനാൽ പവിത്രീകരണങ്ങൾ ചെയ്യുക എന്നത് ഒരു വെല്ലുവിളിയാണ് ഈ മൂന്നാഴ്ച എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള അനുയോജ്യമായ സമയമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ദിവസത്തിലുടനീളം അവരെന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഉൾപ്പെടുത്തും ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുകയായിരിക്കും ഇത് ചെയ്യുകയായിരിക്കും പുറത്തേക്ക് ചെയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരിക്കും ഇതിൽ ആകെ ഗുണമുള്ളൊരു കാര്യമെന്നാൽ ഞാനിത് ചെയ്യുന്നത് സാമൂഹ്യ അകലം പാലിച്ചാണ് പ്രധാനമായും ഫോണുകളിൽ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസുകളിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഞാൻ പ്രധാനമായും ഒരു മാവിൻ ചൂട്ടിലിരുന്നാണ് പ്രവർത്തിക്കുന്നത് അതാണ് ഏക അനുഗ്രഹം മാമ്പഴം ഇതുവരെ ഭാഗമായിട്ടില്ല അത് ഞാൻ കാത്തിരിക്കുകയാണ് പക്ഷെ സംഭവിക്കുന്നില്ല കാരണം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായി ഒരു മാമ്പഴക്കാലത്ത് പോലും ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഒരു സമയമുണ്ടായിരുന്നു മാമ്പഴക്കാലം എന്നാൽ ഞാൻ നൂറ് ശതമാനവും മാമ്പഴം മാത്രം കഴിച്ചിരുന്ന കാലം ഒന്നര മുതൽ രണ്ട് മാസം വരെ ഞാൻ മാമ്പഴമല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല ശരിക്കും മൈസൂർ നഗരത്തിന് ചുറ്റും എനിക്കറിയാം എല്ലാ വൃക്ഷങ്ങളെയും എനിക്കറിയാം ഓരോ മാങ്ങയുടെയും രുചി മൈസൂർ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് അവരെന്നെ ക്ഷണിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി ഗാർഡനിലെ മാമ്പഴങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ചില അറിവുകൾ ഞാൻ പങ്കിട്ടു അതിൽ ഓരോ മാമ്പഴവും ഞാൻ രുചിച്ചുവെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു ഏത് വൃക്ഷം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അതിനാൽ ഞാനിപ്പോൾ ഒരു മാവിൻ്റെ ചൂട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് ഇതൊരു അനുഗ്രഹമാണ് കൂടാതെ സമയത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു വിശ്രമവേളയല്ല ഒരുപാട് ജോലികളുണ്ട് ധാരാളം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനാൽ ഈ പത്ത് ശതമാനം തിരികെ വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശക്തമായ പൗത്രീകരണ പ്രക്രിയയിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ് ഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ എന്ത് സമർപ്പണങ്ങൾ നടത്തിയാലും കുറച്ച് ആളുകൾ എന്നോടൊപ്പം നിന്നിരുന്നു അതിനാൽ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു ചില സമയങ്ങളിൽ ഞങ്ങൾ അല്പം കഷ്ടപ്പെട്ടു ഞങ്ങൾ ദേവിയുടെ പൗത്രികരണം നടത്തിയപ്പോൾ എനിക്കെൻ്റെ രുചി നഷ്ടപ്പെട്ടു ഒന്നര വർഷമായി രുചിയുടെയും ഗന്ധത്തിൻ്റെയും ബോധമുണ്ടായിരുന്നില്ല ഇപ്പോഴല്ല ഇപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ കഴിയും കാരണം പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും എനിക്ക് വൈറസ് ഉണ്ടെന്ന് ഇത് ആറേഴ് വർഷം മുമ്പത്തെ കാര്യമാണ് അതിനാൽ ഏകദേശം പതിനെട്ട് മാസമായി ഞാൻ കഴിച്ചതെല്ലാം തെറമോക്കോൾ പോലെയായിരുന്നു കഴിച്ചത് ഒന്നുമില്ല രുചിയുമില്ല ഒന്നുമില്ല എന്തായാലും ഇപ്പോൾ അത് ശരിയായി ഞാൻ അതിൽ നിന്നും കരകയറി ശാരീരികമായി എനിക്ക് സുഖമാണ് ഒരു പ്രശ്നവുമില്ല എന്നാൽ നമ്മൾ അത്തരം ജോലികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോയാൽ ചില വെല്ലുവിളികൾ വരും നമുക്കങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാലും അങ്ങനെയുള്ള സമയമല്ല ഇപ്പോൾ പക്ഷേ നമുക്ക് നോക്കാം കാരണം ഇന്ത്യ ലോക്ക്ഡൗണിൽ നിന്നും കരകയറിയാലും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ആഫ്രിക്കയിലേക്കോ അങ്ങനെ നമ്മൾ പോകാൻ പദ്ധതി എങ്ങോട്ട് പോവുകയാണെങ്കിലും എല്ലാം ശരിയാക്കാൻ കുറഞ്ഞത് ആറാഴ്ചയോ അതിൽ കൂടുതലോ എടുക്കും അതിനാൽ സമയമുണ്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം സദ്ഗുരു ഈ ചോദ്യം ചോദിക്കുന്നത് സന്ദീപ് നാരായണാണ് നമസ്കാരം സദ്ഗുരു ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൻ്റെ സാരാംശം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യം തന്നെ പരിവർത്തനാത്മകമാകുമെന്ന് അങ്ങ് പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാമോ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് ഈ ദർശനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപക്ഷെ അത്ര വിശദീകരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞു ശാംഭവി മഹാമുദ്ര ഒരു പരിശീലനമല്ല ഇതുപോലെ നമുക്കൊരു ധ്യാനലിംഗ ക്ഷേത്രമുണ്ട് ആരോ പോയി പ്രധാനമായി മറ്റൊരാചാരമൊന്നും ഇല്ലാത്തതിനാൽ ക്ഷേത്രം അടിച്ചു വരുന്നു ധ്യാനലിംഗത്തെ പരിപാലിക്കുന്നു ഒരാൾ വരുന്നു മറ്റൊരാൾ വൃത്തിയാക്കുന്നു അങ്ങനെ അന്തരീക്ഷം ശരിയായി നിലനിർത്തുന്നു അത്രയുള്ളൂ അവർ ധ്യാനലിംഗത്തിനായി പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അവർ തറയ്ക്കായും അവിടുത്തെ അന്തരീക്ഷത്തിനുമായും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനാൽ ഒരിക്കൽ നിങ്ങൾ ശാംബവി മഹാമുദ്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും അങ്ങനെയാണ് ഇതൊരു പ്രത്യേകതരം പൗത്രികരണമാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണിത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പൗത്രികരിക്കാൻ കഴിയുന്നത് ജീവനുള്ള മനുഷ്യനെ തന്നെയാണ് അത് വെറുതെ അല്ല ഈ ഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ പരിണാമം സിദ്ധിച്ചത് മനുഷ്യനാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വസ്തുവാണത് പക്ഷേ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ആകെയുള്ളൊരു പ്രശ്നം ഇനീഷ്യഷന്റെ ദിവസം നടക്കുന്ന സമയങ്ങളിൽ അവർ ഭയങ്കര ആനന്ദത്തിലായിരിക്കും അറിയാമോ ആനന്ദ കണ്ണീർ എല്ലാം അങ്ങനെ ഒഴുകും അവർ ആരാണെന്നതിനെ ആശ്രയിച്ച് കുറച്ച് മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളോ കഴിയുമ്പോഴേക്കും അവരൊരു യൂട്ടേൺ എടുക്കും എല്ലാരുമല്ല പക്ഷേ നിരവധി പേർ സാധാരണയായി അവർ എനിക്കെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും അപമാനകരമായ വാക്ക് ഇതാണ് ഓ ഞങ്ങൾക്കിത് വളരെ നല്ലതാണ് എങ്കിലും ഞങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം ഇതെനിക്ക് ഭയങ്കര അപമാനമാണ് അവർ പറയുന്നത് സമാധാനത്തിലിരിക്കുന്നത് സന്തോഷിക്കുന്നത് ഇതെല്ലാം വിചിത്രമായ കാര്യങ്ങളാണെന്നാണ് ദുഃഖിച്ചിരിക്കുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതും ഉത്കണ്ഠപ്പെടുന്നതും ഉപകാരമില്ലാതെ ഇരിക്കുന്നതുമെല്ലാം വളരെ സാധാരണമാണത്രേ ഇതെല്ലാം ശരിക്കും എന്നെ അപമാനിക്കുന്നതാണ് അതിനാൽ അവരുടെ സ്വാഭാവികതയെക്കുറിച്ചുള്ള നിസ്സാരമായ ആശയങ്ങൾ കാരണം അവർ യൂട്ടേണുകൾ എടുക്കും അവർക്ക് ദുരിതത്തിൽ നിക്ഷേപണമുണ്ട് ഇത് മനസ്സിലാക്കാൻ എനിക്ക് വളരെയധികം സമയമെടുത്തു ആദ്യമായി ഈ പ്രത്യേക ഒരു കാര്യം എനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് പരമാണിതത്തിലേക്ക് പൊട്ടിത്തെറിച്ചു ഞാൻ വിചാരിച്ചു ഇത് ഇത്രേ ഉള്ളൂ ഞാൻ ലോകത്തെ മുഴുവനും പരമാണിത്വത്തിലാക്കും മുപ്പത്തിയെട്ട് മുപ്പത് ഏതാണ്ട് മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് രണ്ടര വർഷത്തിനുള്ളിൽ ഞാനൊരു പദ്ധതി തയ്യാറാക്കി ലോകത്തെ മുഴുവനും ആനന്ദത്തിലാക്കണം കാരണം ആരാണ് അത് ആഗ്രഹിക്കാത്തത് ഈ ചെറുപ്പക്കാരനായ വിഡിയെ പോലെ മറ്റൊരു വിധിയുമില്ല എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു എനിക്കൊരു സ്വർണ്ണമാല കിട്ടി അതെങ്ങനെയാണ് ലഭ്യമാക്കുക എന്നും എനിക്കറിയാമായിരുന്നു കാരണം അതിന് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉൾപ്പെടുത്താതെ ഇവിടെ വെറുതെ ഇരുന്നാൽ നിങ്ങൾ ആനന്ദത്തിൽ ആനന്ദത്തിലാഴ്ന്നു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കരുതി ആർക്കാണത് വേണ്ടാത്തത് ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യം കൂടാതെ അതിമനോഹരവും നോക്കൂ മുപ്പത്തിഒൻപത് വർഷങ്ങളായി ഞാൻ പതുക്കെ മനസ്സിലാക്കി ആളുകൾ അവരുടെ വേദനകളിൽ ഒരുപാട് നിക്ഷേപിച്ചിട്ടുണ്ട് ആനന്ദത്തിലിരിക്കാനുള്ള ഒരു മാർഗം കാണിച്ചാലും അവർ വരില്ല അവർ നിന്ന് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവർ ഈ കുഷനും കൊണ്ട് പോകും അല്ലെങ്കിൽ ഈ കസാരയും കൊണ്ടായിരിക്കും അവർ നടക്കുക അതെ ഞാൻ ആദ്യമൊക്കെ ഇന്നർജിനീയറിങ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അന്ന് ഇതുപോലെ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല ഞാനൊരു നിറമങ്ങിയ ജീൻസും ടീഷർട്ടും ധരിച്ച് പരുക്കനായി സംസാരിച്ച് എൻ്റെ ഭാഷയ്ക്കൊന്നും അത്ര സംസ്കാരമില്ലായിരുന്നു എനിക്കെന്ത് വേണമെങ്കിലും പറയാമായിരുന്നു അറിയാമോ താഴേക്കും മുകളിലേക്കും നടന്ന് നാല് ദിവസത്തേക്ക് ക്ലാസ് പ്രഖ്യാപിക്കും ചിലപ്പോൾ അത് ആറ് ദിവസമായി നീളും ചിലപ്പോൾ അത് പന്ത്രണ്ടാം ദിവസമായിട്ടുണ്ടാകും പക്ഷേ ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല ഇപ്പോഴും അങ്ങനെയാണ് എന്നാൽ അവരുടെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെട്ടു കാരണം അത് അതങ്ങനെയും നടക്കുകയുള്ളൂ വാക്കുകൾ കാരണം ആരും പരിവർത്തനം ചെയ്യപ്പെടുന്നില്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ അത്രയും വിഡ്ഢികളായതിനാൽ അവരെ നിങ്ങൾ കുറച്ചു നേരം എവിടെ അവർക്ക് ഭ്രാന്തായി പോകും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണം നോക്കൂ ഇതൊരു ദർശനമാണ് ഞാനിവിടെ വെറുതെ ഇരിക്കണം നിങ്ങൾ എന്നെ വെറുതെ നോക്കണം പക്ഷേ ഞാനിവിടെ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തായി പോകും എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം വെറുതെ ഇരിക്കുകയാണ് എന്താണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇവിടെ സംസാരത്തിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ഞാൻ വെറുതെ നടക്കുകയാണെങ്കിൽ പോലും എല്ലാവരും കണ്ണുതീർ പൊഴിക്കാൻ തുടങ്ങും കാരണം അവർക്ക് ഈ നിരവധിയായ വാക്കുകളിൽ ഒരു കാര്യവുമില്ല അതിനാൽ ഞങ്ങൾ നിങ്ങളെ ഷാംപു ഉപയോഗിച്ച് പൗത്രീകരിച്ചിട്ടുണ്ട് നിങ്ങളതിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്യം ചെയ്യേണ്ടതില്ല ഇന്നർ എഞ്ചിനീയറിങ് ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യൂ ദയവായി അങ്ങനെ ചെയ്യരുത് കാരണം അവർ നിങ്ങളിലൊന്നും കാണുന്നില്ല നിങ്ങൾ അതിശയകരമായ കാര്യങ്ങൾ പറയുന്നു എന്നാൽ അവർക്ക് അതിശയകരമായ കാര്യങ്ങൾ കാണണം അവർ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നണം കൊള്ളാം എനിക്കിതുപോലെയാകണം അത് സംഭവിക്കുകയാണെങ്കിൽ പരിവർത്തനം സംഭവിക്കുന്നു അതിനാൽ ഇത് ഒരു പവിത്രീകരണമാണ് അതായത് ഒരു തരത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നടക്കുന്ന ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങളൊരു ശിലാക്ഷേത്രം പണിയുകയാണെങ്കിൽ അതൊരിടത്ത് മാത്രമാണ് നിങ്ങൾക്കത് എവിടെയും കൊണ്ടുപോകാൻ കഴിയില്ല ശരി ധ്യാനലിംഗ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് ശാരീരികമല്ലാത്തൊരു രൂപമായതിനാൽ അതെല്ലായിടത്തിനും ലഭ്യമാണ് പക്ഷേ അതിനൊരു നിശ്ചിത അളവിലുള്ള സ്വീകാര്യത ആവശ്യമാണ് അതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് നടക്കുന്ന ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ കരുതിയത് അതിനാൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളിൽ ഈ ദീക്ഷ ലഭിച്ചവർ നിങ്ങൾ എവിടെ നടന്നാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ക്ഷേത്രമാണ് നിങ്ങൾ തിരുവല്ല ഒരു ക്ഷേത്രമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ നടക്കണം ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളിതിനു വേണ്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല നിങ്ങളിതിനു വേണ്ടി പരസ്യം ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങൾ നെറ്റിയിൽ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് ഒട്ടിച്ച് നടക്കേണ്ട കാര്യവുമില്ല അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ വളരെ ലളിതമായി സന്തോഷമായിരിക്കുക അതായത് നിങ്ങൾ ജീവിക്കുന്നത് യാതൊരു പരിധികളുമില്ലാതെ എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വികാരത്തിൻ്റെ ഒരു തലത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഒരു പോലെയാണ് ഒന്നും ചെയ്യരുത് വെറുതെ ഇരിക്കുക ആളുകൾ രൂപാന്തരപ്പെടും ആളുകൾ മാത്രമല്ല സസ്യങ്ങൾ പ്രതികരിക്കും മൃഗങ്ങൾ പ്രതികരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം നിർജ്ജീവമായ കാര്യങ്ങൾ പോലും വ്യത്യസ്തമായി പ്രതിഫലിക്കും നൂറ് ശതമാനവും ഞാൻ നിങ്ങളോട് പറയുന്നു ശരി ഇപ്പോൾ ധാരാളം പാഠപുസ്തക ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരുടനെ പറയും ഓ അദ്ദേഹം കപടശാസ്ത്രം പ്രചരിപ്പിക്കുകയാണ് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവരുടെ ആശയം വികസനമില്ലാത്തതാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ ഒരിക്കലും അത്തരം കാര്യങ്ങൾ പറയില്ല കാരണം അവർ കണ്ടെത്തിയിട്ടുള്ളത് ഒരു ചെറിയ കണിക മാത്രമാണെന്ന് അവർക്കറിയാം അറിയാത്ത കാര്യങ്ങൾ അനന്തമാണ് അതിനാൽ ആരെന്തു പറയുന്നു എന്നത് പ്രശ്നമല്ല ഈ രണ്ട് കാര്യങ്ങളുമായി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും അന്തരീക്ഷം വൃത്തിയായി സൂക്ഷിക്കുക ഇപ്പോൾ നോക്കൂ ധ്യാനലിംഗ ക്ഷേത്രം അതെത്ര ശക്തമാണെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ മാലിന്യമിടുകയാണെങ്കിൽ അത് വളരെ ശക്തമാണെങ്കിലും ആളുകൾ അവിടെ പോകില്ല നിങ്ങളിതൊരു പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആളുകൾ പോകും അതിനാൽ നിങ്ങളുടെ പരിശീലനം ഇത് മാത്രമാണ് സ്ഥലം വൃത്തിയാക്കുകയും എല്ലാ ദിവസവും ചവറുകൾ നീക്കം ചെയ്യുകയും ചെയ്യുക അത്രയേ ഉള്ളൂ ശരീരം ഊർജ്ജസ്വലമാക്കാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഇത് ശക്തികലനക്രിയ പോലെയല്ല അതൊരു നീണ്ട പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഷാംബുവിയിലേക്ക് മാറിയത് കാരണം ആളുകൾക്ക് സ്ഥിരതയോ നിശ്ചയദാർഢ്യമോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് സ്വയം വളർത്തിയെടുക്കാനുള്ള പ്രതിബദ്ധതയോ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അതൊരു വലിയ ജോലിയാണ് ക്രിയായോഗ ഒരുപാട് വലിയ ജോലിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഷാംബുവി എത്തിയത് മുദ്ര എന്നാൽ ഇത് ആദ്യമേ അവിടെ ഉണ്ട് എന്നാണ് നിങ്ങളത് അനുഭവിക്കുന്നു നിങ്ങളതിൽ ജീവിക്കുന്നു നിങ്ങളത് ചെയ്യേണ്ടതില്ല എന്നാൽ ദിവസവും മറാലകൾ നീക്കം ചെയ്യൽ തറ വൃത്തിയാക്കൽ ഇതെല്ലാം നിങ്ങളുടെ ജോലിയാണ് ബാക്കിയുള്ളത് തന്നെ സംഭവിക്കും സദ്ഗുരു അടുത്ത ചോദ്യം വിജയ്ദാസിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു അങ്ങയുടെ ഒരു കൂട്ടിൽ അങ്ങ് പറയുകയുണ്ടായി സാധന ഒരു വഴിയല്ല സാധനയില്ലാതെ ഒരു വഴിയുമില്ല എനിക്ക് ഇത് മനസ്സിലായില്ല ഇത് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാമോ ഇല്ല വൈകുന്നേരം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രാവിലെ മണിക്ക് അലാറം മുഴങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകാതെയാകും എന്താണ് ഈ സാധന കാരണം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ലെന്ന് സദ്ഗുരു പോലും പലതവണ പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാനൊന്നും ചെയ്യില്ല അല്ല ഒന്നും ചെയ്യാതിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഉറങ്ങാനും പാടില്ല എന്നാണ് കൂർക്കം വലിക്കാനും പാടില്ല ഒന്നും ചെയ്യാതിരിക്കുക എന്നത് അതാണ് ഉറങ്ങുക എന്നത് ഒന്നും ചെയ്യാതിരിക്കുകയല്ല നിങ്ങൾ ഉറങ്ങുകയാണ് ശരിയല്ലേ ഒന്നും ചെയ്യാതിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഉറങ്ങരുത് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ കൂർക്കം വലിക്കരുത് നിങ്ങളൊന്നും ചെയ്യരുത് വെറുതെ എന്നാൽ ഇതിനായി നിങ്ങൾക്ക് ശരീരത്തിൽ വളരെയധികം അവബോധവും ജാഗ്രതയും ആവശ്യമാണ് അത് എളുപ്പത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല അതിനാൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുക സാധന എന്നാൽ ഒരു ഉപകരണമാണ് അതൊരു പരിശീലനമല്ല നിങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണ് ഉപകരണങ്ങളില്ലാതെ മനുഷ്യർ ഒന്നുമല്ല ശരിക്കും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവില്ലാതെ നമ്മൾ ഒന്നുമല്ല അതിനാൽ നിങ്ങളുടെ ദിശയിൽ എന്തെങ്കിലും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇത് സംഭവിച്ചു വളരെ മോശം ശബ്ദമുള്ള ഒരു ഉപഭോക്താവ് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് റിസേർവ് ചെയ്ത ഒരു മേശയിൽ വന്നിരുന്നു ഇത് മറ്റൊരാൾക്കായി കരുതി വെച്ചിരുന്നതാണ് പക്ഷെ അയാൾ വന്നിരുന്നു അയാൾ വീട്ടർമാരെ എല്ലാം കൈ കാണിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അയാൾ തെറ്റായ മേശയിൽ അവർ അയാളെ അവഗണിച്ചു റിസർവഡ് എന്ന് എഴുതിയിട്ട് പോലും അയാൾ അവിടെ ഇരിക്കുന്നു എന്നിട്ട് ഉറക്കെ അലറി ഈ നാടൻകെട്ട സ്ഥലത്ത് എനിക്ക് കുറച്ച് വെള്ളം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ മാനേജർ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്വയം തീ കൊളുത്തി അപ്പോൾ വെള്ളം വരും നിങ്ങൾ സ്വയം തീയിടൂ വെള്ളം ധാരാളമായ അളവിൽ വരും ഒരു ഗ്ലാസ്സിലല്ല അതുകൊണ്ട് സാധനം അതുപോലെയാണ് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും അടുപ്പിക്കുന്നതിനായി നിങ്ങൾ സ്വയം തീയിടാൻ ശ്രമിക്കുന്നത് പോലെയാണ് അതൊരു ഉപകരണമാണ് ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി മാത്രമല്ല ഇതിപ്പോൾ ഇവിടെയില്ലാത്ത ഒരു പുതിയ തലത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ദിശയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സിനെ എങ്ങനെ മാറ്റാം ഉപബോധ മനസ്സിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായും ഒഴിവാകാം ആരുടെ മനസ്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഇല്ലില്ല ആളുകൾ അവരുടെ ഭർത്താവിന്റെ മനസ്സ് അവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് നോക്കുന്നു ഭാര്യയുടെ വികാരത്തെ അവർക്കായി എങ്ങനെ പ്രവർത്തിക്കാമെന്ന് അതെ ഇതൊരു തമാശയല്ല നോക്കൂ ഇതുപോലുള്ള ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്കായി ആശ്വാസം നൽകണം വിഷമിക്കേണ്ട ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാം ശരിയാകും പക്ഷെ എന്ത് ചെയ്യാന ഞാൻ അത്രമൊരാളല്ല ഞാനൊരു പ്രായോഗിക വിഡിയാണ് അതാണ് എൻ്റെ പ്രശ്നം നിങ്ങൾക്കൊരു പ്രായോഗിക വിഡിയാകാം അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു വിഡിയാകാം നിങ്ങൾ മിടുക്കനാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങളൊരു പരമവിഡിയാണ് അതിനാൽ ഞാനൊരു പ്രായോഗിക വിഡ്ഢിയാണ് ഞാൻ യാഥാർത്ഥ്യബോധമില്ലാത്ത വിഡ്ഢിയല്ല അതിനാൽ പ്രായോഗിക വിഡ്ഢി എന്നതിനർത്ഥം ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴും നോക്കുന്നു ഞങ്ങൾ സൂപ്പർമാനെ പ്രതീക്ഷിക്കുന്നില്ല സ്പൈഡർമാൻ മുകളിൽ നിന്നും ചാടി വീണ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ പാമ്പുകളെല്ലാം ഇവിടെ തൂങ്ങി കിടക്കുന്നു അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവർ വെറുതെ തൂങ്ങി കിടക്കുന്നു അതെങ്ങനെയാണോ അതിനെ നമ്മൾ അങ്ങനെ ആസ്വദിക്കുന്നു അവർക്ക് നിങ്ങളുടെ കുണ്ടലിനി വളർത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇല്ലില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് നിങ്ങളൊരു വലിയ പാമ്പിനെ ഇവിടെ വെച്ചാൽ അവർ ഇങ്ങനെ വിചാരിക്കും ഞാൻ ഈ പാമ്പിനെ നോക്കി അതിനെ ആരാധിച്ചാൽ അത് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുണ്ടലിനി ഉയർത്തും അതുകൊണ്ടാണ് ഞങ്ങളവരെ ചങ്ങലയിൽ തൂക്കിയിട്ടത് അതിനാൽ ആരുടെ മനസ്സാണ് നിങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല കാരണം പൊതുവേ ഇതാണ് കാര്യം ഇതിനെ നമ്മൾ കുടുംബം എന്ന് വിളിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഒരു എന്ന് വിളിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സ് എനിക്കായി പ്രവർത്തിക്കണം എൻ്റേത് എനിക്കായി പ്രവർത്തിക്കുന്നില്ല അതല്ല പ്രശ്നം നിങ്ങളുടെ മനസ്സ് എനിക്കായി പ്രവർത്തിക്കണം നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കണം നിങ്ങൾക്ക് തോന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ അനുഭവിക്കണം എനിക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ അതല്ല പ്രശ്നം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയാകണം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോട് സ്നേഹമുണ്ടായിരിക്കണമെന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങൾ ഞാൻ കാണുന്ന രീതിയിൽ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലല്ല നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നത് ഇതിനെക്കുറിച്ച് മാത്രമാണ് എൻ്റെ വികാരങ്ങൾ എങ്ങനെയാകാം എൻ്റെ ചിന്തകൾ എങ്ങനെയാകാം അതെനിക്ക് തീരുമാനിക്കാം മറ്റൊരാളുടെ ചിന്തയും വികാരവും എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ജോലിയല്ല എന്നാൽ എല്ലായ്പ്പോഴും ആശങ്ക ഇതാണ് പക്ഷേ ദിശ ഒരു മിടുക്കി പെൺകുട്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൾ ചോദിക്കുന്നത് അവളുടെ മനസ്സിനെക്കുറിച്ചാണ് എൻ്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണോ അതോ മനസ്സിനെ സ്വതന്ത്രമാക്കണോ എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കണം ഇത് പരിഗണിക്കൂ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നിയന്ത്രിക്കാൻ നോക്കുന്നു ആദ്യം ഇത് തീരുമാനിക്കൂ നിങ്ങൾക്കിതിനെ നിയന്ത്രിക്കണമോ അതോ മോചിപ്പിക്കണമോ ഓ അപ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കും നിങ്ങൾക്കിപ്പോൾ ഭ്രാന്തില്ലെന്ന് ആരാ പറഞ്ഞത് നിങ്ങളുടെ പക്കൽ അതിനായി സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടോ ബാംഗ്ലൂർ നഗരത്തിൽ ഇത് സംഭവിച്ചു ഒരു കൊച്ചുകുട്ടി പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു കുട്ടി അവൻ ചില മാനസിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടു ഞാൻ ചെറുപ്പമായിരുന്ന ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അവബോധമില്ല ആരെങ്കിലും അസ്വസ്ഥനാണെന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ പറയും അവന് ഭ്രാന്താണെന്ന് അങ്ങനെ അവൻ ബാംഗ്ലൂരിലെ നിംഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഏകദേശം മൂന്ന് നാല് മാസം ചികിത്സയിലായിരുന്നു പിന്നീട് അവൻ തിരിച്ചു വന്നു വൈകുന്നേരം എല്ലാ ആൺകുട്ടികളും ഒത്തുകൂടുന്നു അവനും അവിടെ ചെന്നു അപ്പോൾ അവർ ഓ നിനക്ക് ഭ്രാന്താണ് അല്ലേ നീ തീർന്നു നീ ഒരു മണ്ടനാണ് കാരണം ഈ നാലു മാസമായി മാനസിക ആശുപത്രിയിലായിരുന്നു നീ തീർന്നു അവന് വേദനിച്ചെങ്കിലും എന്തു ചെയ്യണമെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസം അവൻ വീണ്ടും അവിടെ പോയി എല്ലാ ദിവസവും അവരതുപയോഗിച്ച് അവനെ അടിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ പുറത്തേക്കെടുത്തു നോക്കൂ ഞാനിപ്പോൾ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്കതുപോലെയൊന്നുണ്ടോ ഇപ്പോൾ അവൻ നോർമലായി എന്ന് പറഞ്ഞ് ആശുപത്രി അവനൊരു സർട്ടിഫിക്കറ്റ് നൽകി നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ അപ്പോൾ ആർക്കാണ് ഭ്രാന്തുള്ളതും ഭ്രാന്തില്ലാത്തതും അതിനാൽ ആദ്യം ദിശയും മറ്റെല്ലാവരും ഈ ഒരു ചോദ്യം ആഴത്തിൽ പരിഗണിക്കുക അടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണത്തിലാക്കണോ അതോ മോചിപ്പിക്കണോ ഒരുപക്ഷെ നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം യോഗയോഗേ സ്വരായ ഭൂത ഭൂത ഭൂതേ